ആറു മാസം കൊണ്ടുള്ള NIOS എക്സാമിലൂടെ പ്ലസ് ടുവും പത്താം ക്ലാസ് ഒക്കെ പാസ്സായി സർട്ടിഫിക്കറ്റ് കിട്ടി. ഇനി ഇതും കൊണ്ട് മുന്നോട്ട് ഡിഗ്രിക്കോ മറ്റു ആവശ്യങ്ങൾക്കോ പോകുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം, ഈക്വൽ സർട്ടിഫിക്കറ്റ് വേണം, ആ സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ കുട്ടികൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് NIOS പാസ്സായി സർട്ടിഫിക്കറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് എന്താണ് ഈക്വൽസി, എന്താണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും എറേസ് കോളേജിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് പോകാൻ വരട്ടെ, അതിന് മുമ്പായിട്ട് ഒരു കുഞ്ഞു വലിയ കാര്യം ഞാൻ നിങ്ങളോട് പറയാണ്. ഇതുവരെ ഞാൻ ഹലോ എവറിവൺ എറേസ് കോളേജിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇനി മുതൽ നമ്മൾ പറയാ ഹലോ എവറിവൺ ബസ് സ്റ്റഡി സെന്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നായിരിക്കും. അതെ, ബസ് സ്റ്റഡി സെന്റർ എന്ന് നമ്മൾ റീബ്രാൻഡ് ആവാൻ പോവാണ്. അപ്പോ ഈ ഒരു സന്തോഷം ഏറ്റവും ഫസ്റ്റ് നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകിയിട്ടുള്ളത് നമ്മുടെ സ്റ്റുഡൻസ് മാത്രമാണ്. സോ ഇനി മുതൽ നമ്മൾ അറിയപ്പെടുക ബസ് സ്റ്റഡി സെന്റർ ആയിട്ടാണ്. അവിടെ ആദിൽ ബാസ് ആയിട്ട് ഞാനും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതുവരെ എല്ലാവരും മനസ്സുകൊണ്ട് എനിക്ക് നൽകിയ സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് തന്നെ പോവുകയാണ്. അപ്പൊ മുമ്പിൽ നിങ്ങളുണ്ടാവും, നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടാവും. ഓക്കെ മക്കളെ, ഈ ഒരു കാര്യം ആദ്യം നിങ്ങളോട് പറയണം എന്ന് കരുതിയിട്ട് വന്ന് വിളിച്ചു പറയാണ്. ഇതിന്റെ ബാക്കിലുള്ള ഒരുപാട് വലിയ വലിയ അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ബസ് സ്റ്റഡി സെന്ററിന്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ആറു മാസത്തെ NIOS കോഴ്സ് കേന്ദ്ര ഗവൺമെന്റ്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന എക്സാമിനേഷൻ ആണ്. അതുകൊണ്ട് വാല്യൂ ഇല്ല, സർട്ടിഫിക്കറ്റ് അവിടെ അംഗീകരിക്കില്ല, ഡിഗ്രിക്ക് അതിന് പോകാൻ പറ്റില്ല, ഇതിന് പോകാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഈ ഈക്വൽസി സർട്ടിഫിക്കറ്റോ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റോ ചോദിച്ച് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ നമ്മളോട് പ്രധാനമായും പ്ലസ് ടു അല്ലെങ്കിൽ പത്താം ക്ലാസ് പാസ്സായ കുട്ടികൾ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ ഈക്വലൻസി സർട്ടിഫിക്കറ്റും ആയിരിക്കും കേട്ടിട്ടുണ്ടാവുക. അപ്പൊ എന്താണ് എലിജിബിലിറ്റി സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ എന്താണ് ഈക്വൽസി സർട്ടിഫിക്കേഷൻ എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമുക്കറിയാം നമ്മുടെ NIOS എന്ന് പറയുന്ന ഒരു ഓപ്പൺ സ്കൂളിംഗ് കോഴ്സാണ്. ഇതല്ലാതെ തന്നെ നമുക്ക് റെഗുലർ ആയിട്ട് ഇപ്പോൾ നമ്മൾ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ അന്യന്മാരൊക്കെ പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ കേരള ബോർഡിൽ പഠിക്കുന്നുണ്ടാവും, CBSE ബോർഡിൽ പഠിക്കുന്നുണ്ടാവും, ICSE ബോർഡിൽ പഠിക്കുന്നു, അങ്ങനെ ഒരുപാട് ബോർഡുകളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ. അതല്ലാതെ തന്നെ കേരള സ്റ്റേറ്റിനെ തന്നെ ഈക്വലൻസി അല്ലെങ്കിൽ തുല്യതാ പരീക്ഷയിലൂടെ കുട്ടികൾ പാസ്സാവുന്നുണ്ടാവും. ഇപ്പൊ നമ്മുടെ NIOS തന്നെ ഒരുപാട് കുട്ടികൾ പാസ്സാവുന്നുണ്ട്. അങ്ങനെ ഡിഫറെന്റ് കോഴ്സുകളിലൂടെയൊക്കെയാണ് കുട്ടികൾ ഇന്ത്യയിലുടനീളം ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഗ്രാജുവേറ്റ് ആവുന്നത് അല്ലെങ്കിൽ ഹയർ ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് പ്രാപ്തരാകുന്നത്. പ്ലസ് ടു ഒക്കെ പാസ്സായി സർട്ടിഫിക്കറ്റ് കിട്ടി ഈക്വലൻസി എലിജിബിലിറ്റി എന്നുള്ള ഒരു പ്രശ്നത്തിലോട് കുട്ടികൾ വരുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക. ഈക്വലൻസി ആയാലും എലിജിബിലിറ്റി ആയാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ട കാര്യമാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ അല്ലെങ്കിൽ വേണ്ട നമ്മൾ ഇന്ത്യയിൽ എവിടെ നിന്നും പരീക്ഷ എഴുതുമ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത ബോർഡുകൾ ഈ പരീക്ഷ നടത്തുന്നുണ്ട്. ഏത് പത്താം ക്ലാസ് പ്ലസ് ടു കേരള ബോർഡ് അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ CBSE ICSE അങ്ങനെ ഒരുപാട് ബോർഡുകൾ നടത്തുന്നുണ്ട്. കേരള ഗവൺമെന്റിന്റെ തന്നെ തുല്യതാ പരീക്ഷ നടക്കുന്നുണ്ട്. ഇത് NIOS കേന്ദ്ര ഗവൺമെന്റിന്റെ ഓപ്പൺ സ്കൂളിംഗ് ആണ്. സോ ഇങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ ഒരു വിദ്യാർത്ഥി പഠിക്കുമ്പോൾ ആ വിദ്യാർത്ഥി തുല്യത കൊണ്ടുവരണം, ആ വിദ്യാർത്ഥി പഠിക്കുന്ന കാര്യം മറ്റുള്ള ബോർഡുകളോടുമായി ഈക്വലന്റ് ആയിരിക്കണം, തുല്യമായിരിക്കണം എന്നുള്ളത് ഉറപ്പാക്കണം. അതുപോലെ തന്നെ നമ്മളൊരു കോഴ്സ് ഒരു നാട്ടിൽ നിന്ന് പഠിച്ചു, കേരളത്തിൽ നിന്ന് പഠിച്ചിട്ട് നമ്മൾ ഗുജറാത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഉത്തർപ്രദേശിലോ പോയിട്ട് നമുക്ക് ഹയർ സ്റ്റഡീസ് പഠിക്കണം, അല്ലെങ്കിൽ അവിടെ പഠിച്ചതിന് ശേഷം ഇങ്ങോട്ട് നമ്മൾ വീട് മാറി വന്നു, അപ്പൊ ഇവിടെ നമുക്ക് അതിന് ബാക്കി പഠിക്കണം, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ എലിജിബിൾ ആണോ, യോഗ്യത ഉണ്ടോ എന്നൊക്കെ നോക്കണം. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൈഗ്രേഷൻ സർട്ടിഫിക്കേഷൻ, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്ത് പോയിട്ട് പഠിക്കുമ്പോൾ മൈഗ്രേഷൻ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ അതിന്റെ ഭാഗമായിട്ട് വരുന്ന സർട്ടിഫിക്കേഷനാണ്. അപ്പൊ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുകയേ വേണ്ട. NIOS വിജയിച്ച കുട്ടികൾക്ക് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വളരെ എളുപ്പത്തിൽ തന്നെ ലഭിക്കും, അതിനൊരു പ്രയാസമില്ല മക്കളെ. ഇപ്പൊ പ്ലസ് ടു പാസ്സായ ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങളോട് പറയണം ഈക്വലൻസി വേണമെന്ന് പറയുമ്പോൾ അതിന് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഈക്വലൻസി എന്ന് പറയുന്നത് തുല്യത ഉണ്ടോ എന്നുള്ളത് കാണിക്കാനാണ്, അത് കാണിക്കാൻ നമുക്ക് തുല്യത ഉണ്ട്. ഓക്കെ, പക്ഷെ അത് ലീഗലി ഒഫീഷ്യലി നമുക്ക് പറയണം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ പ്ലസ് ടു പാസ്സായി ഹ്യൂമാനിറ്റീസ് എടുത്ത് പ്ലസ് ടു പാസ്സായി, ഇനി നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലോ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലോ MG യൂണിവേഴ്സിറ്റിയിലോ നിങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റി എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡിഗ്രിക്ക് പോകണം. അപ്പൊ നിങ്ങൾ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യേണ്ടത് ആ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടാണ് നമ്മൾ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ ഓൺലൈൻ പോർട്ടലിലൂടെയൊക്കെ നമുക്ക് ഈക്വലൻസി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ സാധിക്കും. സോ അതിന് നിങ്ങൾ ചെലാൻ അടിച്ചു കഴിഞ്ഞാൽ ആ ഈക്വലൻസി നിങ്ങൾക്ക് ലഭിക്കും. അത് NIOS പഠിച്ച കുട്ടികൾക്ക് ലഭിക്കും. ഒരു ടെൻഷനിന്റെ കാര്യത്തിൽ അടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരുപാട് പേര് തെറ്റിദ്ധരിക്കും, ഈ NIOS കോഴ്സിന് എല്ലാത്തിനൊന്നും ഈക്വലൻസി കിട്ടില്ല, അങ്ങനെയല്ല. നിങ്ങൾ എടുത്തത് നിങ്ങൾ രണ്ട് ലാംഗ്വേജ്, അതിൽ ഒരു ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ 3-4 സബ്ജക്ട്സ് പ്രൈമറി ആയിട്ടുള്ള
സബ്ജക്ട്സ് നിങ്ങൾ മെയിൻ സബ്ജക്ട്സ് എടുക്കുകയാണ് ഐച്ഛിക വിഷയങ്ങൾ. സോ ദെൻ നിങ്ങളുടെ എലിജിബിലിറ്റി ഫോർ ഹയർ സ്റ്റഡീസ് ആണെങ്കിൽ ആ സബ്ജക്ട്സിന്റെ യോഗ്യത, മറ്റുള്ള ബോർഡിന്റെ സബ്ജക്ട്സുമായിട്ടുള്ള ഈക്വലൻസി, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ സർട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഇപ്പൊ പാസ്സായി സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിച്ച കുട്ടികളാണെങ്കിൽ മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾ എവിടെയൊക്കെ പോകുമ്പോൾ അപ്പോൾ നിങ്ങളോട് ഈക്വലൻസി വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കാൻ പോകുന്നത് ആ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് നിങ്ങൾ ഈക്വലൻസിക്ക് അപ്ലൈ ചെയ്യുക. അതൊരു 1 to 2 weeks അല്ലെങ്കിൽ 3 weeks ഉള്ളിൽ നിങ്ങൾക്ക് എന്തായാലും ലഭിക്കും. അത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയ പ്രശ്നമേ അല്ല. ഓക്കെ, അപ്പൊ ഇനി അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതേപോലെ എലിജിബിലിറ്റിനെ കുറിച്ചിട്ടും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ചില പർപ്പസീവ് ആയിട്ട് വളരെ റെയർ ആയിട്ട് ചോദിക്കുള്ളൂ. സോ അതൊക്കെ ആവശ്യപ്പെടുമ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ഈ എൻഒ സർട്ടിഫിക്കറ്റിന് ലഭിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. ഒരുപാട് പേര് തെറ്റിദ്ധാരണ അല്ലെങ്കിൽ അറിയാത്തതിന്റെ പേരിലൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ നമ്മുടെ എൻഒസിന്റെ കുട്ടികൾ അത് പറയേണ്ട ആവശ്യമില്ല, അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മളിതൊരു പ്രൈവറ്റ് പരീക്ഷ, സ്വകാര്യ പരീക്ഷ എന്നല്ല, ഇത് നമ്മുടെ ഗവൺമെന്റ് നടത്തുന്ന എക്സാം ആണ്. സോ 100% ഇതിന് വാല്യൂ ഉണ്ട്. അതിപ്പോ നിങ്ങൾ PSC പരീക്ഷയ്ക്ക് പോകുമ്പോൾ PSCയുടെ ബോർഡ് ആവശ്യപ്പെടുന്ന ഈക്വൽ സബ്ജക്ട്സുകൾ എത്ര ശതമാനം അവർ ആവശ്യപ്പെടുന്നു, ആ ഈക്വൽ സബ്ജക്ട്സ് നമ്മുടെ കയ്യിലുണ്ടോ, ദെൻ നോ പ്രോബ്ലം, അത് ഈക്വലന്റ് ആണ്. അത് നമ്മൾ ഇനി ആർമി, നേവി, ഏത് റിക്രൂട്ട്മെന്റ് എക്സാമിന്, ഇപ്പൊ ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട് BSc നഴ്സിംഗ് എടുക്കാൻ പറ്റുമോ, GNM എടുക്കാൻ പറ്റുമോ, ആ കോഴ്സിന് പോകാൻ പറ്റുമോ, ഈ കോഴ്സിന് പോകാൻ പറ്റുമോ, അങ്ങനെ ഒന്ന് ചോദിക്കേണ്ട മക്കളെ. നോർമലി നമ്മളെ ഒരു കേരള ബോർഡ് അല്ലെങ്കിൽ CBSE ബോർഡ് ഒരു വിദ്യാർത്ഥി നോർമലി പഠിക്കുന്ന അതേ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അതേ ക്വാളിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതേ യോഗ്യതയിൽ നമുക്കും പഠിക്കാൻ പറ്റും. പക്ഷെ ചില യൂണിവേഴ്സിറ്റികൾക്ക് അല്ലെങ്കിൽ ചില കോഴ്സുകൾക്കൊക്കെ പ്രായപരിധികൾ ഉണ്ടാവും. സോ ആ പ്രായപരിധിക്കുള്ളിൽ നിന്ന് അതേപോലെ നമ്മൾ എടുത്ത സബ്ജക്ട്സുകളൊക്കെ തുല്യമാണെങ്കിൽ നമുക്ക് ഈക്വലൻസി ലഭിക്കും. ആ ഈക്വലൻസി വെച്ചിട്ട് നമുക്ക് അപേക്ഷിക്കാൻ പറ്റും, നമുക്ക് ഹയർ സ്റ്റഡീസ് വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. അപ്പൊ എന്റെ മക്കൾ ഒരിക്കലും NIOS എക്സാം എടുത്ത് പാസ്സായി ഇപ്പൊ ഈക്വലൻസി കിട്ടുന്നില്ല, എലിജിബിലിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരീക്ഷ കഴിഞ്ഞ കുട്ടികൾ ഡിഗ്രിക്ക് പോകാൻ പറ്റുന്നില്ല എന്നൊന്നും പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല. എവിടെ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റും, അതിന് ഈ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഈക്വലൻസി സർട്ടിഫിക്കേഷനെ കുറിച്ച്, എലിജിബിലിറ്റി എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. സോ ഇപ്പൊ സർട്ടിഫിക്കറ്റ് കിട്ടിയ കുട്ടികൾ ഡിഗ്രിക്കൊക്കെ അപ്ലൈ ചെയ്യുക, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മുന്നോട്ട് പോവാം, നിങ്ങളുടെ ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കാര്യങ്ങൾക്കൊക്കെ പോവാം. ആരെങ്കിലും നിങ്ങൾക്ക് NIOS വാല്യൂ ഇല്ല എന്നൊക്കെ പറഞ്ഞ മക്കളെ, അത് പൂർണ്ണമായും തെറ്റാണ്. ഇതൊരു ഗവൺമെന്റ് എക്സാമിനേഷൻ ആണ്. ഇതിന്റെ ഈക്വലൻസിക്ക് എങ്ങനെ കിട്ടേണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. മാത്രമല്ല ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഓരോ യൂണിവേഴ്സിറ്റി, കേരളത്തിലുള്ള ഓരോ യൂണിവേഴ്സിറ്റികളുടെയും ഈക്വലൻസി ലഭിക്കേണ്ട പോർട്ടലും കൂടെ ഞാൻ അയച്ചുതരാം. സോ നിങ്ങൾക്ക് അത് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ ഓഫ്ലൈൻ ആയിട്ട് അപേക്ഷിക്കേണ്ട യൂണിവേഴ്സിറ്റികളാണെങ്കിൽ നിങ്ങൾക്ക് അത് ഓഫ്ലൈൻ ആയിട്ട് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി പോയിട്ട് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ പോസ്റ്റ് ആയിട്ട് നിങ്ങളുടെ വീട്ടിലോട്ട് വരും. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കും. അപ്പോൾ NIOS എക്സാം പാസ്സായ കുട്ടികൾ ഈ ഒരു ഈക്വലൻസി എലിജിബിലിറ്റി എന്ന് പറഞ്ഞ് കേട്ടിട്ട് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. 100% നിങ്ങൾക്ക് ആ ഈക്വലൻസി വളരെ എളുപ്പം തന്നെ ലഭിക്കും. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്.